അസാധുവാക്കിയ നോട്ടുകൾ മാറുന്ന സംഘം ഇപ്പോഴും സംസ്ഥാനത്ത് സജീവമാണെന്ന സൂചനയാണ് മലപ്പുറത്തെ നോട്ടുവെട്ട നൽകുന്നത്. ഇത്തരം സംഘങ്ങൾ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നേരത്തെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘത്തെ പോലീസിന് കൊടുക്കാൻ കഴിഞ്ഞത്. കോഴിക്കോട്ട് നിന്നും ഒരു സംഘം കാറിൽ അസാധു നോട്ടുമായി മലപ്പുറത്തേക്ക് വരുന്നുണ്ടെന്നായിരുന്നു വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വാഹന പരിശോധന ശക്തമാക്കി. പ്രതീക്ഷിച്ച പോലെ തന്നെ സംഘം സഞ്ചരിച്ച വാഹനം പോലീസിന്റെ വലയിൽ കുടുങ്ങുകയും ചെയ്തു. തലപ്പാറയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് 1 കോടി രൂപയുടെ നിരോധിച്ച നോട്ടുകൾ കണ്ടെടുത്തു. കാറിന്റെ പിൻവശത്ത് സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് നോട്ടുകൾ കണ്ടെത്തിയത്. 4 പേരാണ് നോട്ടുമായി വന്നത്. ഇവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശികളായ ഷിജിത്ത്, സിൻസീർ, മലപ്പുറം സ്വദേശികളായ സലാവുദ്ദീൻ, ഷിഹാദ് എന്നിവരാണ് അറസ്റ്റിലായത്. മലപ്പുറത്തെ ഒരു പ്രവാസി വഴി അസാധു നോട്ടുകൾ മാറുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. 1 കോടിയുടെ അസാധു നോട്ടിന് 25 ലക്ഷം രൂപയാണ് ലഭിക്കുക. ഇടനിലക്കാരായ 4 അംഗ സംഘത്തിന് 3 ലക്ഷം രൂപയും കമ്മീഷനായി ലഭിക്കും. അതേസമയം നോട്ട് വിദേശത്തെത്തിക്കുന്ന പ്രവാസിക്ക് മുഴുവൻ തുകയും മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ പ്രഥമദൃഷ്ടി നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇവരെ. നമ്മൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1 കോടിക്ക് ഇപ്പം ഞങ്ങൾ എണ്ണിയതിൽ 3000 രൂപയുടെ കുറവുണ്ട്. 3000 രൂപ ഒന്നുകൂടി കൺഫേമാക്കി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ പ്രാവശ്യം എണ്ണുമ്പോൾ 1 കോടിയോളം രൂപ ഉള്ളതുകൊണ്ട് ഇപ്പം അവർ പറഞ്ഞ അവരുടെ കൺഫെഷൻ പ്രകാരമാണ് നമ്മൾ ചെന്നൈ എന്ന് മനസ്സിലാക്കുന്നത്. ഇത് ചെന്നൈ ആണോ എന്നുള്ളത് നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റും. അവർ പറഞ്ഞ അവരുടെ കൺഫെഷൻ പ്രകാരം നമ്മൾ നോട്ട് ചെയ്തവരാണ് ചെന്നൈയിൽ നിന്ന് കളക്ട് ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന അവർ പറഞ്ഞ ഈ സ്ഥലങ്ങളും കാര്യങ്ങളും നമ്മൾ കൂടുതൽ അതിൽ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ അതോ മറ്റ് ഏതെങ്കിലും സ്ഥലത്തു നിന്നാണോ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണോ കളക്ട് ചെയ്ത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. SP ആണ് അതിൻ്റെ ഹെഡ്. ഞങ്ങൾ ടീം ഉണ്ടാക്കിയിരുന്നു. ദേവേഷ് കുമാർ ബഹർ IPS സാറായിരുന്നു അതിൻ്റെ ഹെഡ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇതിൻ്റെ പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങൾ ചെക്ക് ചെയ്തിരുന്നു. ചെന്നൈയിൽ നിന്നാണ് അസാധു നോട്ട് കൊണ്ടുവന്നതെന്നാണ് സംഘം പറയുന്നത്. എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല. കോഴിക്കോട്ട് നിന്ന് പലരിൽ നിന്നായി സ്വരൂപിച്ചതാണ് നോട്ടുകളെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അസാധു നോട്ടുകൾ മാറുന്ന സംഘങ്ങളിലേക്ക് കൂടുതലെത്താൻ ഇവർ വഴി കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്.